ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ ആമുഖമായി അറിയിക്കുന്നു. എബ്രായ ലേഖനത്തിൽ നിന്നുമാണല്ലോ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 7 അധ്യായത്തിൽ ശ്രേഷ്ഠനായ മഹാപുരോഹിതനായ യേശു ക്രിസ്തുവിനെ പറ്റിയാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 22 വാക്യത്തിൽ നാം ചിന്തിക്കുകയുണ്ടായി. 7:22 ആണ കൂടാതെ എന്നതിനൊത്തവണ്ണം വിശേഷമേറിയ നിയമത്തിന് യേശു ഉത്തരവാദിയായി തീർന്നു. അഥവാ പഴയ നിയമത്തിലെ ആ ഉടമ്പടിയല്ല, പുതിയ നിയമത്തിലെ പുതിയ ഉടമ്പടി നാം കർത്താവിലൂടെ നമുക്ക് ഉറപ്പുണ്ട്. നമ്മുടെ രക്ഷ, നമ്മുടെ ആത്മരക്ഷ, പാപമോചനം, പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് അവൻ ഗ്യാരണ്ടി നൽകുന്ന ദൈവമാണ്. പഴയ നിയമത്തിൽ ആ ഗ്യാരണ്ടി ലഭിച്ചിരുന്നില്ല എന്ന് നാം കണ്ടു. മോശ മുഖാന്തരം ലഭിച്ച ന്യായപ്രമാണത്തിന് ആ വിധത്തിൽ ഒരു ഗ്യാരണ്ടിയും കൊടുക്കുവാനായിട്ട് കഴിയില്ലായിരുന്നു. പ്രവർത്തിച്ചാൽ രക്ഷ, എന്നാൽ വിശ്വസിക്കുന്നവന് നിത്യരക്ഷ, ഇതാണ് നാം പുതിയ നിയമത്തിൽ കാണുന്നത്. 23 മുതൽ വാക്യങ്ങൾ വായിക്കുമ്പോൾ, 23 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, മരണം നിമിത്തം അവർക്ക് നിലനിൽപ്പാൻ മുടക്കം വരികൊണ്ട് പുരോഹിതന്മാരായി തീർന്നവർ അനേകരാകുന്നു. ഇവനോ എന്നേക്കും ഇരിക്കൊണ്ട് മാറാത്ത പൗരോഹിത്യമാകുന്നു പ്രാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് താൻ മുഖാന്തരം ദൈവത്തോടടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകിയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാണ്. ഈ ഭാഗത്ത് വായിക്കുന്നത് പൂർണ്ണമായി രക്ഷിപ്പാൻ പ്രാപ്തനായ കർത്താവ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനോട് ബന്ധി പറയാണ്, പൂർണ്ണമായി രക്ഷിപ്പാൻ കഴിവുള്ള കർത്താവ്. 23 വാക്യത്തിൽ പറയുന്നു, മരണം നിമിത്തം പുരോഹിതന്മാർ മാറി മാറി പോയിക്കൊണ്ടിരുന്നു. അതുകൊണ്ട് അനേകം പുരോഹിതന്മാർ ഉണ്ടായി. മാറ്റമില്ലാത്ത പൗരോഹിത്യം നിത്യരക്ഷയ്ക്ക് കാരണമെന്ന് ഇവിടെ പറയുകയാണ്. മൽക്കീസദേഹത്തിൻ്റെ പൗരോഹിത്യത്തിൻ്റെ മറ്റൊരു ശ്രേഷ്ഠത, പഴയ നിയമത്തിൽ ലേവി ഗോത്രത്തിൽ മരണം കൊണ്ട് പുരോഹിത ശുശ്രൂഷ നിന്നു പോകൊണ്ട് അനേകം പുരോഹിതന്മാർ മാറി മാറി വന്നു. ചരിത്രം പറയുന്നത് ഏകദേശം 84 മഹാപുരോഹിതന്മാർ, അതുപോലെ മറ്റ് അനേകം പുരോഹിതന്മാർ ചരിത്രത്തിൽ കാണുന്നു. എന്നാൽ 24 വാക്യത്തിൽ വായിക്കുമ്പോൾ നമ്മൾ വായിച്ചത് എന്താണ്? ഇവനോ എന്നേക്കും ഇരിക്കുകൊണ്ട് മാറാത്ത പൗരോഹിത്യം. അപ്പോൾ പഴയ പൗരോഹിത്യത്തിൻ്റെയും പുതിയ പൗരോഹിത്യത്തിൻ്റെയും മറ്റൊരു വിഷയം പറയുകയാണ്, മാറിപ്പോകുന്ന പൗരോഹിത്യം. ഓരോ പുരോഹിതന്മാർ മരിച്ച് മണ്ണടിയുമ്പോൾ വേറെ പുരോഹിതന്മാർ വരുന്നു. അങ്ങനെ വരികൊണ്ട് പുരോഹിതന്മാരായിത്തീർന്നവർ അനേകരായിരുന്നു. എന്നാൽ യേശുവിനോടുള്ള ബന്ധത്തിൽ ഇവനോ, വളരെ ശ്രദ്ധിക്കുക, യേശു ക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തിൽ പരാജയമില്ല, എന്നേക്കും ജീവിച്ചിരിക്കുന്നത് കൊണ്ട് മാറാത്ത പൗരോഹിത്യം. പഴയ നിയമത്തെ മരണം കൊണ്ട് പുരോഹിതന്മാർ മാറ്റം വരുമ്പോൾ ഇതാ മറ്റൊരാൾ വന്നിരിക്കുന്നു, പുരോഹിതന്മാർ മാറി മാറി വന്നിരിക്കുന്നു. എന്നാൽ യേശു ക്രിസ്തു എന്നേക്കും പുരോഹിതനായിരിക്കുന്നുവെന്ന് 24 വാക്യത്തെ വായിക്കുന്നു. 25 വാക്യം വളരെ പ്രാധാന്യമുള്ള വാക്യം, ഒന്നുകൂടെ വായിക്കാം. അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോടടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകിയാൽ, ഇവിടെ നമ്മൾ വായിക്കുന്നത് എന്നേക്കും ജീവിക്കുന്ന ദൈവം, അതുകൊണ്ട് പൂർണ്ണമായി രക്ഷിപ്പാൻ യേശു കർത്താവ് പ്രാപ്തൻ. ഇവിടെ പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്നുള്ള വിടുതലല്ല ഇവിടെ വായിക്കുന്നത്. നമ്മൾ ഏതെങ്കിലും ഒരു വചനം കാണുമ്പോൾ, അല്ലെങ്കിൽ കാണുമ്പോൾ അവിടെ തന്നെ അതിൻ്റെ വ്യാഖ്യാനം കൊണ്ടുവരരുത്. കാരണം പൂർണ്ണമായി രക്ഷിക്കാനെന്ന് പറയുമ്പോൾ നമ്മുടെ രക്ഷ നഷ്ടപ്പെട്ടു പോയോ, അല്ലെങ്കിൽ നമ്മുടെ രക്ഷ പൂർണ്ണമായില്ലേ എന്നുള്ളത്. രക്ഷ 3 വിധത്തിലുണ്ടെന്ന് നമുക്കറിയാം. റോമാലേഖനം 8:1 നമ്മൾ വായിക്കുന്നത്, ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല, അത് പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്നുള്ള വിടുതൽ പ്രാപിച്ചവർ. അതിന് ഇംഗ്ലീഷ് നമ്മളിങ്ങനെ പറയും, സാൽവേഷൻ പാസ്. ആ രക്ഷ സംഭവിച്ചിരിക്കുന്നു. 34 വർഷം മുമ്പ് ഈ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി ഞാൻ സ്വീകരിച്ചു. എൻ്റെ പാപത്തിൻ്റെ ശിക്ഷ മാറിപ്പോയി. ഞാൻ ദൈവത്തിൻ്റെ മകനായി തീർന്നു. ഞാൻ ഒരു പുതിയ സൃഷ്ടിയായി തീർന്നു. നിത്യജീവൻ എനിക്ക് ലഭിച്ചിരിക്കുന്നു. സ്വർഗീയ പൗരത്വം എനിക്ക് ലഭിച്ചിരിക്കുന്നു. ഞാൻ സ്വർഗത്തിൽ പോകുമ്പോൾ പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്നുള്ള വിടുതൽ നമുക്കെല്ലാവർക്കും ലഭിച്ചവരാണ്. ഏത് വ്യക്തി യേശുവിനെ രക്ഷിതാവും കർത്താവുമായി അംഗീകരിക്കുന്നു,
റോമാലേഖനം 10:9 നമുക്ക് വളരെ പരിചിതമായ വാക്യമാണ്. അടവായിരുന്നു യേശുവിനെ കർത്താവെന്ന്, എൻ്റെ കർത്താവ്, എൻ്റെ പ്രഭു, എൻ്റെ രാജാവ്, എൻ്റെ രക്ഷിതാവ് അംഗീകരിക്കുമ്പോൾ, വായ്കൊണ്ട് ഏറ്റു പറയുമ്പോൾ, യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റു പറയുകയും മരിച്ചവരുടെ ഇടയിൽ നിന്ന് അവൻ ഉയർത്തെഴുന്നു ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ എന്താ സംഭവിക്കുന്നത്? നിശ്ചയമായും രക്ഷിക്കപ്പെടും. രക്ഷയ്ക്ക് വേണ്ടി നാം വാഗൊണ്ട് ഏറ്റു പറയുന്നു, നീതിക്ക് വേണ്ടി നമ്മൾ ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അത് രക്ഷിക്കപ്പെട്ടിരിക്കുന്നു, അതിൽ യാതൊരു സംശയമില്ല. എന്നാൽ ഇവിടെ പറയുന്ന ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ, പൂർണ്ണമായി രക്ഷിപ്പ എന്ന് പറഞ്ഞാൽ പാപത്തിൽ നിന്നുള്ള, പാപത്തിൻ്റെ ശക്തിയിൽ നിന്നുള്ള വിടുതൽ. ഒരു കാര്യം നാം അംഗീകരിക്കണം, ഇന്ന് നാം പാപത്തിൻ്റെ ശക്തിയിലാ ജീവിക്കുക. നമ്മുടെ ജഡത്തിൽ പാപമുണ്ട്. ഈ വചനം പറയുന്ന ഞാനും പറയട്ടെ, 34 വർഷങ്ങളായി കർത്താവിനെ സേവിക്കുന്നു, ബീഹാറിന് 1 ലും 10-25 വർഷം പ്രവർത്തിക്കുവാനായിട്ടിടയായി. എന്നാൽ വളരെ താഴ്മയോടുകൂടി പറയട്ടെ, എൻ്റെ ജഡത്തിൽ ഇന്നും പാപം വസിക്കുന്നു. ചില നന്മ കാര്യങ്ങൾ, നല്ലത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, എന്നാൽ ചെയ്യാൻ കഴിയുന്നില്ല. കൂടുതൽ സമയം പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല. കൂടുതൽ സമയം വചനം വായിക്കണമെന്ന് ആഗ്രഹിക്കുന്നു, വചനം വായിക്കാൻ കഴിയുന്നില്ല. പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നു, കഴിയുന്നില്ല. വായിൽ നിന്ന് ഒരു തെറ്റായ വാക്ക് പോലും പറയില്ലെന്ന് ചിന്തിച്ചാലും ചിലപ്പോൾ തെറ്റ് വന്നു പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, അതിൻ്റെ കാരണം എന്താണ്? പാപമയ ജഡത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. എനിക്ക് എന്നെ പറ്റി വ്യക്തമായിട്ട് പറയാം, ദൈവം അങ്ങനെ പറയുന്നു. എന്നാൽ ഇന്ന് സ്വർഗത്തിലൊരു ദൈവം നമുക്കുണ്ട്. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം, അവൻ എന്നേക്കും ജീവിക്കും, നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. കാൽവരി ക്രൂശിൽ കർത്താവ് ചെയ്ത ശുശ്രൂഷയ്ക്ക് തുല്യമായൊരു ശുശ്രൂഷ ഇന്ന് സ്വർഗത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നാം പാപം ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ വാള്, നീതിയുടെ വാള് നമ്മുടെ നേരെ വരുമ്പോൾ കർത്താവ് പറയുകയാണ്, ഇവൻ എൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവൻ, ഞാൻ ക്രൂശിൽ മരിച്ചത് ഈ മകൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയാണ്. അവൻ എന്നെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചു, അതുകൊണ്ട് അവനോട് ക്ഷമിക്കണം. എന്നാൽ ഒരു വ്യവസ്ഥ നമുക്കും വച്ചിരിക്കുന്ന എന്താണ്? 1 യോഹന്നാൻ 1:9 നാം വായിക്കുന്ന പോലെ ആ പാപത്തെ അംഗീകരിക്കുക, ഏറ്റുപറയുക. കർത്താവേ, ഞാൻ ഈ പാപം എൻ്റെ മനസ്സിൽ വന്നുപോയി, ഇന്ന ചിന്തയിൽ വന്നുപോയി. ഏറ്റുപറയുമ്പോൾ നീതിമാനും വിശ്വസ്തനുമായ കർത്താവ് നമ്മുടെ പാപത്തിന് പരിഹാരമാകുന്നു. അവനൊരു അഡ്വക്കേറ്റിനെ പോലെ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ കർത്താവ് സ്വർഗത്തിൽ പക്ഷപാതം ചെയ്തില്ലായിരുന്നെങ്കിൽ, ഞാൻ എന്നെ പറ്റി പറയട്ടെ, ഞാൻ എന്നേക്കുമായി മണ്ണടിഞ്ഞു പോയാനെ. പ്രിയപ്പെട്ടവരെ, എനിക്ക് വേണ്ടി സ്വർഗത്തിൽ പക്ഷപാതം ചെയ്യുന്ന ഒരു കർത്താവ് ജീവിക്കിയാൽ ഞാൻ ഇന്ന് ജീവിക്കുന്നു. അതുകൊണ്ട് ഈ ഭാഗത്ത് പറയുന്ന കാര്യം, എന്നേക്കും ജീവിക്കുന്ന, നിരാശയിൽ ജീവിക്കുന്നവരുണ്ടെങ്കിൽ, പ്രയാസത്തിൽ ജീവിക്കുന്നവരുണ്ടെങ്കിൽ, ഞാൻ പറയട്ടെ, എന്നേക്കും ജീവിക്കുന്ന, സദാ ജീവിക്കുന്ന ദൈവം സ്വർഗത്തിലുണ്ട്, നമ്മെ രക്ഷിക്കുവാൻ പ്രാപ്തനായ ദൈവം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നാം നിരാശപ്പെടരുത്, നാം ദുഃഖിക്കരുത്. നമ്മുടെ കർത്താവിൽ നമുക്ക് പൂർണ്ണമായിട്ട് ആശ്രയിക്കാം. ഏത് പ്രതിസന്ധിയിലും നമ്മെ സഹായിക്കുവാൻ നമ്മുടെ കർത്താവ് ശക്തനാണ്. അവൻ സദാ ജീവിക്കുന്നു, നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു, അവൻ സ്വർഗത്തിലുണ്ട്. അതുകൊണ്ട് രക്ഷിക്കുവാൻ അവൻ സമർത്ഥനാണ്, അവന് ശക്തിയുള്ളവനാണ് എന്ന് ലേഖനകാരൻ ഇവിടെ പറയുകയാണ്. അതിനുശേഷം 26 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ പെട്ടെന്ന് വായിക്കാം. ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലോ നമുക്ക് വേണ്ടിയത്, പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ, പാപികളോട് വേർപെട്ടവൻ, സ്വർഗത്തേക്കാൾ ഉന്നതൻ ആയിത്തീർന്നവൻ. 26-ാം വാക്യമായി ഇന്ന് ഈ മഹാപുരോഹിതന്റെ ശ്രേഷ്ഠതകളെയാണ് വായിക്കുന്നത്. ലേവി പുരോഹിതന്മാരെക്കാൾ ശ്രേഷ്ഠനാണ് നമ്മുടെ കർത്താവ് എന്ന് പറയുന്ന കാര്യമാണ്. 1-ാമത്തെ കാര്യം, നമ്മുടെ കർത്താവ് വിശുദ്ധനാണ്. 1 പത്രോസ് 2:22 നമ്മൾ വായിക്കുന്ന പെട്ടെന്ന് ആ വാക്യം ഒന്ന് വായിക്കാം. 1 പത്രോസ് 2:22 നമ്മൾ വായിക്കുന്നത്, അത് അവൻ പാപം ചെയ്തിട്ടില്ല, അവൻ്റെ വായിൽ വഞ്ചനയൊന്നും ഉണ്ടായിട്ടില്ല. നമ്മുടെ കർത്താവ് പാപം ചെയ്തിട്ടില്ല എന്ന് അവിടെ വായിക്കുന്നത്. 1 യോഹന്നാൻ 3:5 അവിടെ എന്താണ് നമ്മൾ വായിക്കുന്നത്? പാപങ്ങളെ നീ
നീക്കുവാനവൻ പ്രത്യക്ഷനായി എന്ന് നിങ്ങൾ അറിയുന്നല്ലോ. അവനിൽ പാപമില്ല. പാപമറിയാത്ത, പാപമില്ലാത്ത കർത്താവ്, അതാണ് അവിടെ പറയുന്നത് വിശുദ്ധനായ കർത്താവ്. 2 കൊരിന്ത്യർ 5:21 പറയുന്ന പാപമറിയാത്തവനെ, യോഹന്നാൻ സുവിശേഷം 8:46 പറയുന്നു, ആർക്ക്, നിങ്ങളിൽ ആർക്ക് എന്നെ പാപത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തുവാനായിട്ട് സാധിക്കും? പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിൽ പാപമില്ല, അവൻ അതിവിശുദ്ധനാണ്, പാപമില്ലാത്തവനാണെന്ന് ഇവിടെ വ്യക്തമായിട്ട് പറയുകയാണ്. അവൻ്റെ രണ്ടാമത്തെ ഗുണം പറയാൻ നിർദോഷൻ. നിർദോഷൻ എന്ന് പറഞ്ഞാൽ എന്താ? കാപട്യമില്ലാത്തവൻ. ഏതൊരു മനുഷ്യനാണ് നിർദോഷനായിട്ട് ഭൂമിയിൽ കാണിക്കാൻ സാധിക്കുന്നത്? ഏതൊരു വ്യക്തിയെ, വളരെ മണിക്കൂറുകളോളം പ്രാർത്ഥിക്കുന്നവനായിരിക്കാം, മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കുന്നവനായിരിക്കാം, വചനം വായിക്കുന്നവനായിരിക്കാം, ഞാൻ അവരെ ബഹുമാനിക്കുന്നു, ദൈവമകനാണ്, എന്നാൽ അവനെ നിർദോഷൻ എന്ന് വിളിക്കാൻ കഴിയുകയില്ല. തീർച്ചയായിട്ടും നമ്മളെ പൊസിഷനിലായിട്ട്, സ്ഥാനീയമായിട്ട് നമ്മളെ വിശുദ്ധന്മാരെന്നാണ് പറഞ്ഞിരിക്കുന്നത്, അതിൽ സംശയമില്ല. സ്വർഗത്തിൽ നാം വിശുദ്ധന്മാരാണ്. ആ പൂർണ്ണമായ വിശുദ്ധിയിലേക്ക് നമ്മെ ഒരിക്കൽ എത്തിക്കുകയും ചെയ്യും. എന്നാൽ ഈ ഭൂമിയിൽ നിർദോഷനായ ഒരുത്തനുമില്ല. എന്നാൽ യേശുക്രിസ്തുവിനെ പറയുന്നത് എന്ന വാക്യം എന്താണ്? അവൻ പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ എന്ന് പറഞ്ഞാൽ മലിനമായ ഒന്നും നമ്മുടെ കർത്താവിൽ പ്രവേശിച്ചിട്ടില്ല. അതിനുശേഷം പാപികളോട് വേർപെട്ടവൻ, പാപവുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തവൻ, അതുമാത്രമല്ല സ്വർഗത്തേക്കാൾ ഉന്നതനായി തീർന്നവൻ. പ്രിയപ്പെട്ടവരെ, ഞാൻ സ്വർഗത്തിൽ പോകുവാൻ പോകുന്നത് എന്തിനാ? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മൾ സ്വർഗത്തിൽ പോകുമെന്ന് പറയുന്നത് സ്വർഗം കാണാനാണ് പോകുന്നത്. ഞാൻ സ്വർഗം കാണാനല്ല പോകുന്നത്. എനിക്ക് സ്വർഗം വലിയ വിഷയമല്ല. സ്വർഗത്തിലെ ആ സ്വർണത്തെരുവൊന്നും എൻ്റെ വിഷയങ്ങളല്ല. എന്നാൽ സ്വർഗത്തേക്കാൾ ഉന്നതനായ കർത്താവിനെ കാണുവാൻ. പ്രിയപ്പെട്ടവരെ, ഒന്നുകൂടി ഞാൻ ഉറപ്പിച്ച് പറയട്ടെ, സ്വർഗത്തേക്കാൾ ഉന്നതനായ ഈ കർത്താവിനെ കണ്ടു കഴിയുമ്പോൾ സ്വർഗം നമ്മുടെ മുമ്പിൽ ഒന്നുമല്ല, മറ്റൊന്നും ഒന്നുമല്ല. പ്രിയപ്പെട്ടവരെ, സ്വർഗത്തേക്കാൾ ഉന്നതനായ നമ്മുടെ കർത്താവ്, ഈ മഹാപുരോഹിതനാണ് നമ്മുടെ മഹാപുരോഹിതൻ. പ്രിയപ്പെട്ടവരെ, അതൊന്ന് മനസ്സിലാക്കുവാൻ നമ്മുടെ കണ്ണ് ദൈവം തുറക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് ഇവിടെ വായിക്കുന്ന കാര്യം എന്താണ്? ഇങ്ങനെയുള്ള മഹാപുരോഹിതൻ, നമ്മുടെ മഹാപുരോഹിതൻ എങ്ങനെയാണ് ഉള്ളവനാണ്? പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ, പാപികളോട് വേർപെട്ടവൻ, സ്വർഗത്തേക്കാൾ ഉന്നതനായവൻ. 27-ാം വാക്യം, ആ മഹാപുരോഹിതൻ മോലെ പോലെ ആദ്യം സ്വന്തം പാപങ്ങൾക്കായും പിന്നെ ജനത്തിൻ്റെ പാപങ്ങൾക്കും ദിനം പ്രതി യാഗം കഴിപ്പാൻ ആവശ്യമില്ലാത്തവൻ തന്നെ അതവൻ തന്നെത്താൻ അർപ്പിച്ചുകൊണ്ട് ഒരിക്കലായി ചെയ്തുവല്ലോ. പഴയമത്തിലെ പുരോഹിതന്മാരെ പറ്റി നമ്മൾ ചിന്തിച്ചതാണ്, ഏത് പുരോഹിതനും അവൻ വലിയ വസ്ത്രമൊക്കെ ധരിച്ച് അവനെ നിപ്പ് കണ്ടു കഴിഞ്ഞാൽ എന്തോ വിശുദ്ധൻ എന്ന് തോന്നുമെന്നാൽ അവരാരും വിശുദ്ധനല്ലായിരുന്നു. ആദ്യം സ്വന്തം പാപത്തിന് വേണ്ടി ബലിയർപ്പിക്കുക, അതിനുശേഷം മറ്റുള്ളവരുടെ പാപത്തിന് ബലിയർപ്പിക്കുക. ഇത് തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്നു. എന്നാ, ഒരിക്കലായിട്ട് തൻ്റെ പാപത്തിന് വേണ്ടി ബലിയർപ്പിച്ചില്ല, താൻ പാപിയല്ലായിരുന്നു. ഇവരെ, പാപമില്ലാത്തവൻ, എന്നാൽ ഒരിക്കലായിട്ട് യാഗം കഴിച്ചു, തന്നെത്താൻ അർപ്പിച്ച് ഒരിക്കലായി ചെയ്തു എന്ന് കാണുന്നു. 28-ാം വാക്യം, ന്യായപ്രമാണം ബലഹീന മനുഷ്യരെ മഹാപുരോഹിതന്മാരാക്കുന്നു. ന്യായപ്രമാണത്തിന് പിമ്പുള്ള ആണയുടെ വചനമോ എന്നേക്കും തികഞ്ഞവനായിത്തുന്ന പുത്രനെ മഹാപുരോഹിതനാക്കുന്നു. 2 നിയമങ്ങൾ ഇവിടെ ഒന്നുകൂടി അത് സ്ഥാപിച്ച് പറയുകയാണ്. ന്യായപ്രമാണം എന്ത് ചെയ്യുന്നു? ബലഹീന മനുഷ്യന്മാരെ പുരോഹിതനാക്കുന്നു. ദൈവത്തിന്റെ കൽപ്പന അവിടെ കൊടുത്തു വന്നിട്ട് അത് പുരോഹിതന്മാരാക്കുകയാണ്. ബലഹീനരാണ്, അഹരോൻ ബലഹീനരായിരുന്നു, തൻ്റെ മക്കള്, തൻ്റെ കൊച്ചുമക്കള്, ഇവരൊക്കെ ബലഹീനരായിരുന്നു. ബലഹീന മനുഷ്യന്മാരെ ന്യായപ്രമാണം പുരോഹിതന്മാരാക്കിക്കൊണ്ടിരുന്നെങ്കിൽ ആണയുടെ വചനമോ, ദൈവം സത്യം ചെയ്ത ആണ ചെയ്തിട്ട വചനം, അത് എന്നേക്കുമുള്ള നിത്യനായ യേശു ക്രിസ്തുവിനെ മഹാപുരോഹിതനായിട്ട് നിയമിച്ചിരിക്കുന്നു. ഇവിടെ നാം വായിച്ച എന്താണ്? പിമ്പുള്ള ആണയുടെ വചനമോ എന്നേക്കും തികഞ്ഞവനായി തീർന്ന പുത്രനെ പുരോഹിതനാക്കി തീർക്കുന്നു. പ്രിയപ്പെട്ടവരെ, എന്നേക്കുമുള്ള പുരോഹിതൻ. അതുകൊണ്ട് 7-ാം അധ്യായം ഒന്നുകൂടി എൻ്റെ സാരാംശം ഇത്രയേ ഉള്ളൂ. യേശു ക്രിസ്തു ശ്രേഷ്ഠനായ പുരോഹിതൻ. യേശു ക്രിസ്തു മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരമുള്ള പുരോഹിതൻ.
ന്യായപ്രമാണം പ്രകാരമുള്ള ലേവി പുരോഹിതന്മാരും അഹരോന്യ പുരോഹിതന്മാരും ബലഹീനരാണ്. അവർക്കൊരു പൂർണ്ണത കൊണ്ടുവരുവാനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ട് ആ ബലി നിന്നുപോയി. അതുകൊണ്ട് ന്യായപ്രമാണവും നിന്നുപോയി എന്ന് കാണുന്നു. എന്നാൽ എന്നേക്കുമുള്ള മഹാപുരോഹിതനായി യേശു ക്രിസ്തു സ്വർഗത്തിൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. നമ്മെ രക്ഷിക്കുവാൻ പ്രാപ്തനായ മഹാപുരോഹിതൻ. ആ മഹാപുരോഹിതൻ നമുക്ക് ആശ്രയിക്കാം. അവൻ മാറ്റമില്ലാത്ത മഹാപുരോഹിതനാണ്. നമ്മെ സഹായിക്കുവാൻ കരുണയുള്ളവനാണ്. ദൈവകാര്യത്തിൽ വിശ്വസ്തനാണ്. ആ മഹാപുരോഹിതന് മഹത്വം കൊടുത്തുകൊണ്ട് നമ്മുടെ ജീവിതം അവൻ്റെ കരങ്ങൾ സമർപ്പിക്കാം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.